ഹമാസ് തലവൻ യഹിയ സിൻവാറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കർമാനോസിന്. വമ്പൻ എക്സ്ക്ലൂസീവ് കർമ ബിഗ് ബ്രേക്കിംഗ്. ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയ ഹമാസിന്റെ ചീഫ് യഹിയ സിൻവാറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ട് യുദ്ധഭൂമിയിൽ നിന്നും വരുന്നത് ഈ സമയത്ത് ഇത് തന്നെയാണ്. അതേസമയം യഹിയ സിൻവാറിന്റെ മൃതദേഹം ഇതുവരെയും ഖത്തറിനോ അല്ലെങ്കിൽ ഹമാസിൻ്റെ ആളുകൾക്കോ പലസ്തീൻ്റെ ഭരണാധികാരികൾക്കോ പലസ്തീൻ ഗ്രൂപ്പുകൾക്കോ ഒന്നും വിട്ടുകൊടുത്തിട്ടില്ല. ഇത് ഇപ്പോഴും ഇസ്രായേൽ തന്നെ കൈവശം വെക്കുകയാണ്. ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ജെറുസലേമിലെത്തിച്ച് അതിനുശേഷം ഡെഡ് ബോഡി ഇപ്പോൾ ടെല്ലവീവിലെ ഒരു മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അവിടെ നിന്നും മറ്റെങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്ന് പോലും വ്യക്തമല്ല. ഹമാസുമായി ബന്ധപ്പെട്ടുള്ള വേട്ടയിൽ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ നിരവധി ആയിരക്കണക്കിന് ആളുകളുടെ മൃതദേഹം ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശമുണ്ട്. ഇത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ സൂക്ഷിക്കുന്നുണ്ടോ എന്നൊന്നും വ്യക്തമല്ല. അതേസമയം മറുവശത്ത് ഇസ്രായേലിന് വിട്ടുകൊടുക്കുവാൻ ഇസ്രായേലികളായിട്ടുള്ള ബന്ദികൾ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തുമുണ്ട്. മൃതദേഹങ്ങളുടെ കൈമാറ്റത്തിൽ പോലും ഈ യുദ്ധത്തിൽ ഒരു വലിയ ഒരു വാക്കേറ്റം അല്ലെങ്കിൽ ഒരു തർക്കം നടക്കുകയാണ്. മൃതദേഹങ്ങളുടെ കൈമാറ്റത്തിന് പോലും ഇപ്പോൾ യുദ്ധഭൂമിയിൽ ഒരു ഡീൽ, അതാണ് ഇപ്പോൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ മരണപ്പെട്ട ആളുകളുടെ മൃതദേഹം കൃത്യമായിട്ടും ഇസ്രായേലിനെ ഏൽപ്പിക്കണം. അവർ എങ്ങനെ മരിച്ചു, അവരുടെ മൃതദേഹങ്ങളിലുള്ള പരിക്കുകൾ, ഇതെല്ലാം ഇസ്രായേൽ പിന്നീട് രേഖപ്പെടുത്തും എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലി ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ വിട്ടുകിടുമ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഹമാസിന് തിരിച്ച് അങ്ങോട്ടും ഈ യഹിയ സിൻവാറിനെ പോലുള്ളവരുടെ മൃതദേഹങ്ങൾ തിരിച്ചു കൊടുക്കുക, അത്തരത്തിലുള്ള ഒരു ഡീലിന് വേണ്ടിയിട്ടായിരിക്കാം യഹിയ സിൻവാറിൻ്റെ ഡെഡ് ബോഡി ഇപ്പോൾ ഇസ്രായേൽ സൂക്ഷിക്കുന്നത്. അതിനിടെയാണ് യഹിയ സിൻവാറിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഏകദേശം 22 ദിവസത്തിനുള്ളിൽ തന്നെ വന്നിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായിട്ടുള്ള ആക്രമണം നടത്തിയ 2023 ഒക്ടോബർ 7 തിരിച്ചടി, അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള യഹിയ സിൻവാറിൻ്റെ തല തുരന്ന് മരണപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഏറ്റവും ഇതിൻ്റെ തലക്കെട്ടായിട്ട് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ചെൻഗുഗൻ ആണ് പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയത്. ഡോക്ടർ ചെൻഗുഗൻ പറയുന്നത് പോസ്റ്റ്മോർട്ടം നടപടികളിൽ എല്ലാം പൂർത്തിയായി, മരണത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാരണവും എല്ലാം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഡോക്ടർ ചെൻഗുഗൻ്റെ വാക്കുകൾ പ്രകാരം സിൻവാറിന് മുമ്പ് ഒരു ചെറിയ മിസൈലിൽ നിന്നോ ടാങ്ക് ഷെല്ലിൽ നിന്നോ സ്ഫോടനമുണ്ടായി, അല്ലെങ്കിൽ വെടിയുണ്ട ഏറ്റതോ സ്ഫോടനമുണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള പരിക്കുണ്ട്. അതായത് മുമ്പ് തലനാരിഴയ്ക്ക് ഇയാൾ രക്ഷപ്പെട്ടിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നിന്ന്. അതിൻ്റെ തെളിവുകൾ ശരീരത്തിലുണ്ട്. ഇയാളുടെ കൈക്ക് സാരമായിട്ടുള്ള കേടുപാടുകളുണ്ട്. ഒരു കൈ പൂർണ്ണമായിട്ടും ചലനമില്ലാത്ത രീതിയിൽ തകർന്ന അവസ്ഥയിലായിരുന്നു. ഒരു താൽക്കാലിക ടർണിക്യൂട്ട് എന്ന നിലയിൽ ഒരു ഇലക്ട്രിക്കൽ കോഡ് ഉപയോഗിച്ച് രക്തസ്രാവം തടയുവാൻ ശ്രമിച്ചതിൻ്റെ എല്ലാ തെളിവുകളും ഇയാളുടെ ഇടത് കൈയിൽ ഉണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ നേതൃത്വം നൽകിയ ഡോക്ടർ കുഗൻ പറയുന്നത്. കൈത്തണ്ട തകർന്നുപോയ ഒരു മുറിവ് മുമ്പ് ഇയാൾക്കുണ്ടായിട്ടുണ്ട്. ആ മുറിവ് പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല. ആ മുറിവിലെ രക്തസ്രാവം തടയുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉപയോഗിച്ച് ഞരമ്പുകൾ രക്തക്കുഴലുകൾ കരിച്ചു കളഞ്ഞതിൻ്റെ തെളിവുകളും മറ്റുമുണ്ട്. വെടിവെപ്പ് നടന്നതായിട്ടും ഇസ്രായേൽ സൈന്യത്തിൻ്റെ ടാങ്ക് ഷെയിൽ വെടിയുയർത്തതായിട്ടുമുള്ള തെളിവുകളാണ് ഇയാളുടെ കൈയുടെ ശേഷിക്കുറവിൻ്റെ ഒരു കാരണമായിട്ട് മനസ്സിലാക്കുന്നത് എന്നാണ് ഡോക്ടർ കുഗൻ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം അതിൽ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരീരത്തിൽ ഞാൻ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകളാണ് രേഖപ്പെടുത്തുന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കുഗൻ പങ്കുവയ്ക്കുന്നത്. വലത് കൈത്തണ്ടയിൽ മിസൈലേറ്റ മുറിവുണ്ട്. ഇടത് കാലിൻ്റെ തുടയിൽ ഒരു സ്ഫോടനം നടത്തുന്ന പാടുകളുണ്ട്. ശരീരത്തിൽ പ്രവേശിച്ച നിരവധി ഇരുമ്പിൻ്റെയും മരത്തിൻ്റെയും ഒക്കെ കഷണങ്ങളുണ്ട്. അത് ഒരുപക്ഷെ മിസൈലുകളോ ബോംബുകളോ വീണ സ്ഫോടനത്തിൽ ശരീരത്തിലേക്ക് അതിൻ്റെ അവശിഷ്ടങ്ങളും മാത്രമല്ല കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും തുളഞ്ഞ് കയറിയതിൻ്റെ അവശിഷ്ടങ്ങളായിരിക്കും. നെഞ്ചിൽ ചെറിയ മുറിവുകളുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും പുതിയതല്ല. അതായത് ഇയാൾ ഒരുപാട് വെടി അല്ലെങ്കിൽ ഒരുപാട് ഇസ്രായേലിൻ്റെ സ്ഫോടനങ്ങൾ ഏറ്റ് ഒരു മൃതപ്രായനായിട്ട് എവിടെയോ കഴിഞ്ഞുകൂടിയ
ആളായിരുന്നു, വലിയ തലവനായിട്ട് ഇവർ വാഴിച്ചത് എന്നത് വ്യക്തമാണ്. ഇങ്ങനെ യഹിയ സിൻവാറിനെ ഇറാനിൽ ഹമാസിൻ്റെ തലവനെ വധിച്ചതിന് ശേഷമാണ് യഹിയ സിൻവാറിനെ വാഴിക്കുന്നത്. അപ്പോൾ ഇയാൾ ആരോഗ്യവാനായിരുന്നു എന്ന് പോലും വ്യക്തതയില്ല എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഏറെക്കാലത്തെ പരിക്കുകൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണങ്ങാതെ കിടപ്പുണ്ട് എന്നുള്ളതാണ്. ഒരു കൈക്ക് ശേഷിയില്ല. കാൽത്തണ്ടയിൽ, നെഞ്ചിൽ ഒക്കെ, തുടയിൽ ഒക്കെ മുറിവുകളും ബോംബുകളും മറ്റ് മരക്കഷ്ണങ്ങളും ഒക്കെ തറഞ്ഞു കയറിയ പാടുകളുണ്ട്. പക്ഷേ മരണകാരണമായിട്ട് ഡോക്ടർ കുഗൻ പറയുന്നത് തലയ്ക്കേറ്റ മുറിവാണ്, തലച്ചോർ കത്തിപ്പോയ ഒരവസ്ഥയിലായിരുന്നു. യഹിയ സിൻവാറിന് ഏകദേശം മരണസമയത്തെക്കുറിച്ച് ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ സി എൻ എൻ ന്യൂസിനോട് പറഞ്ഞത് ഇത് ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് മരിക്കാനാണ് സാധ്യത. വ്യാഴാഴ്ച രാത്രിയാണ് തൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇയാളുടെ മൃതദേഹം എത്തുന്നത്. എത്തുന്നതിന് 24 മണിക്കൂർ മുമ്പേ മരണമുണ്ടായതായിട്ടാണ് ഡോക്ടർ കുഗൻ പറയുന്നത്. രക്തം പൂർണ്ണമായിട്ടും കട്ടപിടിച്ചിരുന്നു. മുറിവുകൾ ഏകദേശം രക്തം ഉണങ്ങി, പിന്നെ രക്തം ഉണങ്ങിയ നിലയിലായിരുന്നു. മുറിവുകൾ ഒരുപക്ഷെ വെടിയേറ്റതിനാൽ കറുത്ത് ഉണങ്ങി ഒരു കരിവാളിച്ച നിലയിലായിരുന്നു. രക്തസ്രാവം മുറിവുകളിൽ നിന്നും ഉണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും രക്തവിമുക്തമായിരുന്നു തൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ യഹിയ സിൻവാറിൻ്റെ മൃതദേഹം കിട്ടുമ്പോൾ. ഡി എൻ എ പരിശോധനയ്ക്കായി വിരൽ മുറിച്ചെടുത്തിട്ടുണ്ട് എന്ന് അനുമാനിക്കുന്നതായി ഡോക്ടർ കുഗൻ പറഞ്ഞു. ഇത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ കൈവശം ഉണ്ടാകാനാണ് സാധ്യത. ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഡിഫൻസ് സംവിധാനവും അതിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും അദ്ദേഹത്തിൻ്റെ വിരൽ ഒരുപക്ഷെ ഡി എൻ എ പരിശോധനയ്ക്ക് മരിച്ചപ്പോൾ തന്നെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇത് മരണശേഷമാണ് മുറിച്ചു മാറ്റിയത് എന്ന് ഡോക്ടർ കുഗൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ വിരൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം തുന്നിച്ചേർക്കുവാൻ സാധിച്ചിട്ടില്ല. കാരണം വിരൽ കിട്ടിയിട്ടില്ല. നഷ്ടപ്പെട്ട അവയവങ്ങളിൽ ഈ വിരൽ മാത്രം എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാ അവയവങ്ങളും ഇയാളുടെ ശരീരത്ത് തന്നെ ഇപ്പോൾ ഉണ്ട് എന്ന് ഡോക്ടർ കുഗൻ പറയുന്നു. ഇത് സൈന്യം തന്നെ ആയിരിക്കാം ഡി എൻ എ പരിശോധനയ്ക്ക് ഈ വിരൽ എടുത്തത് എന്നും അദ്ദേഹം പറയുന്നു. ഐഡൻറ്റിറ്റി സ്ഥിരീകരിക്കാൻ ഡി എൻ എ വിശകലനത്തിന് ഇയാളുടെ പാത്തോളജി പരിശോധനയ്ക്കും മറ്റും അവശിഷ്ടങ്ങളുടെ ആന്തരിക അവശിഷ്ടങ്ങളും മറ്റും അയച്ചിട്ടുണ്ട് എന്ന് ഡോക്ടർ കുഗൻ പറഞ്ഞു. ലാബോറട്ടറി പ്രൊഫൈൽ തയ്യാറാക്കിയ പ്രകാരം സിൻവാർ മുമ്പ് ഇസ്രായേലിൽ തടവുകാരനായിരുന്നു. ആ സമയത്തെ ഇയാളുടെ പ്രൊഫൈലുകളും ഡി എൻ എയുമായിട്ട് താരതമ്യം ചെയ്തു. ഇസ്രായേലിൽ തടവിൽ കഴിഞ്ഞ മുൻകാലത്ത് അന്ന് ഡി എൻ എ ശേഖരിച്ചു വെച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ മൃതദേഹം യഹിയ സിൻവാറിൻ്റെ ഇത് തന്നെയാണ് എന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ കുഗൻ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ച് കയ്യൊപ്പിട്ട് മൃതദേഹ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കയ്യൊപ്പിട്ടിരിക്കുന്നു. 2011 ഇസ്രായേൽ സൈനികന് വേണ്ടിയിട്ടുള്ള ഒരു തടവ് പുള്ളിയുടെ കൈമാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇസ്രായേൽ ജയിലിൽ നിന്നും യഹിയ സിൻവാർ മോചിതനാകുന്നത്. അതായത് മുമ്പ് ഇസ്രായേൽ തടവറയിൽ കഴിഞ്ഞ ആളാണ്. ആ സമയത്തുള്ള ഫോട്ടോഗ്രാഫുകൾ, ഡി എൻ എ സാമ്പിളുകൾ എന്നിവയെല്ലാം പരിശോധിച്ച് ഇത് മരിച്ചത് ഇയാൾ തന്നെയാണ്, യഹിയ സിൻവാർ തന്നെയാണ് എന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചതായി ഡോക്ടർ കുഗൻ സൂചിപ്പിച്ചു. ഏകദേശം കഴിഞ്ഞ രാത്രി 9:30 ടെല്ലവീവ് ഫോറൻസിക് സെൻ്ററിലേക്ക് ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത്. അവിടെ സമഗ്രമായിട്ടുള്ള ഡി എൻ എ പരിശോധന നടത്തിയതായിട്ട് ഡോക്ടർ കുഗൻ പറഞ്ഞു. പരിശോധനയിൽ മൃതദേഹം സിൻവാറിൻ്റേതാണെന്ന് 100% ഉറപ്പുവരുത്തി. വെടിയേറ്റ ആളുടെ ഐഡൻറ്റിറ്റി, വെടിയുതിർത്ത സമയം, ഉപയോഗിച്ച ആയുധം എന്നിങ്ങനെ പല തരത്തിലുള്ള വിശകലനങ്ങളും ഇപ്പോൾ വ്യക്തമല്ല. അതൊന്നും തൻ്റെ മുമ്പിൽ കിട്ടിയിട്ടില്ല, തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഹമാസിൻ്റെ നിലപാടോ ഇസ്രായേലിൻ്റെ പോരാട്ടമോ ഒന്നും ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല. പൂർണ്ണമായിട്ടും മെഡിക്കൽ രേഖകൾ പ്രകാരമുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള സയൻറ്റിഫിക് റിപ്പോർട്ട് തന്നെയാണ് യഹിയ സിൻവാറിൻ്റെ ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനിടെ യഹിയ സിൻവാറിൻ്റെ മൃതദേഹം വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെട്ട് ഖത്തറിൽ നിന്നടക്കം ഇപ്പോൾ ഇസ്രായേലിനുമേലെ വലിയ തോതിൽ സമ്മർദ്ദമുണ്ട്. പക്ഷേ ഇസ്രായേൽ യഹിയ സിൻവാറിൻ്റെ മൃതദേഹം എന്ത് ചെയ്യും എന്നുള്ളതിൻ്റെ വ്യക്തമല്ല. ഇത് അമേരിക്ക ലാദനമേൽ ഉപയോഗിച്ചതുപോലെ യഹിയ സിൻവാറിന് ഒരു
ഒരു സ്മാരകം ഉയരാതിരിക്കുവാൻ കടലിൽ കെട്ടിത്താക്കുമോ, അല്ലെങ്കിൽ മൃതദേഹം എന്നേക്കുമായിട്ട് അജ്ഞാത കേന്ദ്രത്തിൽ നശിപ്പിച്ച് കളയുമോ, ബന്ധുക്കൾക്ക് പോലും വിട്ടുകൊടുക്കുവാൻ ഇസ്രായേൽ തയ്യാറില്ല. അത്രമാത്രം പകയാണ് ജൂത മനസാക്ഷിക്ക് ഇയാളോട്. കാരണം 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഈ യഹിയ സിൻവാർ ആയിരുന്നു. അതിനുശേഷമാണ് ഇസ്രായേൽ ഗാസയിലേക്ക് യുദ്ധം നടത്തിയതും ലെബനോനിലേക്ക് യുദ്ധം നടത്തിയും സിറിയയിലേക്കും ഹൂതികൾക്കെതിരെയും ഇറാനെതിരെയും ഇവരെല്ലാം തിരിച്ച് ഇസ്രായേലിലേക്കും ഒക്കെയുള്ള വലിയ യുദ്ധത്തിൻ്റെ ഫലമായി ഏകദേശം 50,000 ആളുകളുടെ ജീവഹാനിയുണ്ടായി. ഗാസയിലെ തന്നെയാണെങ്കിൽ 23 ലക്ഷം ജനങ്ങളിൽ 98% പേർ നരകാവസ്ഥയിലായി മാറി. ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ ഈ യഹിയ സിൻവാറാണ്. പെട്ടെന്ന് തന്നെ ഹൂറി ലോകത്തേക്ക് പോകുവാനും മുമ്പ് നമ്മളുടെ CPM നേതാവായിട്ടുള്ള PJ തന്നെ സൂചിപ്പിച്ചതുപോലെ വാതിലില്ലാത്ത സ്വർഗത്തിലേക്ക് നേരിട്ട് അങ്ങോട്ട് കയറി അങ്ങോട്ട് പോകുവാനും വേണ്ടിയിട്ടുള്ള വെടികൊണ്ട് ശത്രുക്കളുടെ വെടിയേറ്റ് മരിച്ച് വാതിലില്ലാത്ത ലോകത്തിലേക്ക് പോയി 72 ഹൂറികളെ ഒരുമിച്ച് സ്വന്തമാക്കുവാനുള്ള ഇവരുടെ താല്പര്യമെന്ന് CPM നേതാവ് PJ സൂചിപ്പിച്ചതുപോലെ അത്തരം ചില ഭ്രാന്തൻ ചിന്തകളാണ് വീണ്ടും വീണ്ടും ജയിക്കില്ല എന്നറിഞ്ഞിട്ടും ഈ വൻ ശക്തികളുടെ ലോകത്തിലെ തന്നെ ഏറ്റവും മാറ്റുരയ്ക്കുന്ന അത്യാധുനികമായിട്ടുള്ള യുദ്ധ വീര്യത്തോട് ഇസ്രായേലിൻ്റെ സൈന്യത്തോട് അതിൻ്റെ വെടിയുണ്ടയോട് ജയിക്കില്ല എന്നറിഞ്ഞിട്ട് അതിൻ്റെ മുമ്പിൽ ചെന്ന് ഇത്തരത്തിൽ വീണുകൊടുക്കുന്ന അല്ലെങ്കിൽ മരിക്കുന്നത് എന്താണെങ്കിലും യഹിയ സിൻവാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ചുരുക്ക രൂപങ്ങൾ ഇത്തരത്തിലാണ്. യഹിയ സിൻവാറിൻ്റെ മരണത്തിന് ഒരു ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വധിക്കുവാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീട് തകർത്ത് അദ്ദേഹത്തെയും കുടുംബത്തെയും വധിക്കുവാനുള്ള ഹിസ്ബുള്ളയുടെ ഒരു പദ്ധതി ഇപ്പോൾ തകർന്നിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീടിന് സമീപത്തേക്ക് ഹിസ്ബുള്ള മിസൈൽ അയക്കുകയും അത് വീടിന് സമീപത്ത് വീണ് പൊട്ടുകയും ചെയ്തു. പക്ഷേ വീടിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഒരു മിസൈൽ ആക്രമണം ആയിരുന്നു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ലെബനോൺ ഭാഗത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. ഈ സമയത്ത് വീടിനുള്ളിൽ, അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീടിനുള്ളിൽ ഭാര്യ ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും ഇതൊരു തിരിച്ചടിയാണ് ഇസ്രായേലിന് നേരെ. യഹിയ സിൻവാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹിസ്ബുള്ള നടത്തിയ ആദ്യത്തെ ഒരു തിരിച്ചടിയാണ്. ഹിസ്ബുള്ള തിരിച്ചടിക്കും എന്ന് സൂചിപ്പിച്ചിരുന്നു. ഇറാൻ എണ്ണി എണ്ണി കണക്ക് ചോദിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇതിനിടെ വീണ്ടും ഇസ്രായേൽ ഗാസയിൽ അറ്റാക്ക് നടത്തിയിരിക്കുന്നു. ഗാസയിൽ 37 പലസ്തീനികളെ ഹമാസ് അനുകൂലികളാണ് എന്ന് പറയുന്ന ആളുകളെ കൊന്നിരിക്കുന്നു, വധിച്ചിരിക്കുന്നു, തോക്കുധാരികളാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഗാസയിൽ വലിയ യുദ്ധം ഇപ്പോൾ ഇസ്രായേൽ തുടരുകയാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ പോലെ യുദ്ധം അവസാനിക്കുന്നില്ല, യുദ്ധം തുടരുക തന്നെ ആണ് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഗാസയിൽ വലിയ തോതിലുള്ള റെയ്ഡുകളും ഹമാസിൻ്റെ അനുകൂലികൾ എന്ന് സംശയിക്കുന്നവരെയെല്ലാം എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. എന്താണെങ്കിലും ഇസ്രായേൽ ഈ യുദ്ധത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ആധിപത്യവും ലെബനോനിലും സിറിയയിലും അതുപോലെ തന്നെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും പലസ്തീനിലും എല്ലാം സ്ഥാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവരെ ഇസ്ലാമിക ഭീകര സംഘടനകളെ സംബന്ധിക്കുന്നിടത്തോളം യുദ്ധത്തിൽ പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, സ്വർഗത്തിൽ പോയാൽ മതി എന്നുള്ള അവരുടെ ചിന്തകളാണ്. ഒരിക്കലും ജയിക്കാൻ സാധ്യമല്ലാത്ത അറബ് രാജ്യങ്ങളുടെ പോലും പിന്തുണ ഇല്ലാത്ത വളരെ വിവേകമായിട്ട് ചിന്തിക്കുന്ന സൗദിയെയും അതുപോലെ UAE അങ്ങനെയുള്ള രാജ്യങ്ങളുടെ പോലും പിന്തുണ ഇല്ലാതെ നടത്തുന്ന ഇത്തരം മുന്നേറ്റങ്ങൾക്ക് ഇസ്ലാമിക ഭീകരവാദികൾ വിശ്വസിക്കുന്നത് അവരുടെ പുസ്തകം തന്നെയാണ്. യുദ്ധത്തിൽ മരിച്ചാലും അവർക്ക് അള്ളാഹുവിനോട് ചേർന്നുള്ള സ്വർഗരാജ്യത്തിലേക്ക് വാതിലില്ലാതെ കടന്നു പോകാം. അത്തരം ചിന്തകളായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേലിനെതിരെ വീണ്ടും ഇവരുടെ ഈ യുദ്ധത്തിൻ്റെയും അല്ലെങ്കിൽ വടി കൊടുത്ത് അടിവാങ്ങുക 1-9 അല്ലെങ്കിൽ ഒരു മിസൈൽ വിടുമ്പോൾ ഒരു പ്രദേശം തന്നെ ഇസ്രായേൽ നശിപ്പിക്കുന്നു, ഇതിൻ്റെയൊക്കെ ഇതെല്ലാം കണ്ടുകൊണ്ട് വീണ്ടും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ കാരണമെന്ന് സംശയിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.